അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഹദീസ് നമ്പർ 5. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്വഉ നാസി സരിഖതൻ അല്ലദി യസ്രിഖു മിൻ സ്വലാത്തി. ഖാലു യാ റസൂലുള്ളാഹ് വകൈഫ യസ്രിഖു മിൻ സ്വലാത്തി. ഖാല ലാ യുതിമ്മു റുകൂഉഹാ വലാ സുജൂദഹാ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസാണ് ഇന്ന് നാം പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അസ്വഉ നാസി സരിഖ, കളവിനാൽ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ്? അല്ലദി യസ്രിഖു മിൻ സ്വലാത്തിഹി, നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ്. കാലു സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, വ കൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി, എങ്ങനെയാണ് ഒരാൾ തൻ്റെ നിസ്കാരത്തിൽ കളവ് നടത്തുക? കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മറ്റൊരുത്തൻ്റെ മൊബൈൽ പൊക്കലോ വാച്ച് കക്കലോ അല്ല. ലാ യുതിമ്മു റുകൂഉഹാ വലാ സുജൂദഹാ, അവൻ്റെ ആ നിസ്കാരത്തിൻ്റെ റുകൂഉം സുജൂദും പൂർത്തിയാക്കാതെ നിസ്കരിക്കുക എന്നതാണ് നിസ്കാരത്തിൽ കളവ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധേയമായ, നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു ഹദീസാണിത്. റുകൂഉം സുജൂദും വിനയത്തിൻ്റെ മൂർത്ത ഭാവങ്ങളാണ്. സ്രഷ്ടാവിൻ്റെ മുമ്പിൽ തല കുനിച്ച് ഏറ്റവും ആദരിക്കപ്പെടുന്ന മുഖം നിലത്ത് വച്ച് സ്തുതികൾ അർപ്പിച്ച് തൻ്റെ അടിമത്തവും വിനയവും പ്രകടിപ്പിക്കുകയാണ് ഒരു വിശ്വാസി. ഈ രണ്ട് ഫർളുകളും ഏറെ ശ്രദ്ധിച്ചും അവയുടെ മര്യാദകൾ പാലിച്ചും ചെയ്യുമ്പോഴാണ് നമുക്ക് ആസ്വദിച്ച് നിസ്കരിക്കാൻ കഴിയുക. ഹൃദയ സാന്നിധ്യമുള്ള നിസ്കാരം നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുക. റുകൂഉ അതിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ മര്യാദകൾ നമുക്ക് ഓർമ്മ വേണം. പോകുമ്പോൾ ഇരു കൈപ്പത്തികൾ വിരലുകൾ ചേർത്ത് തുറന്ന് പിടിച്ച് പെരുവിരലിൻ്റെ തല ചെവിക്കുന്നിക്ക് നേരെ ആവും വിധം ഉയർത്തുക. ഇത് കീഴടങ്ങുന്നതിൻ്റെ ഒരു രീതിയാണ്. ഒരു സൈന്യത്തിൻ്റെ മുമ്പിൽ മറ്റൊരു സേന അല്ലെങ്കിൽ ഒരു വ്യക്തി കീഴടങ്ങുമ്പോൾ നമ്മൾ കാണാറുണ്ട്, അവർ കൈപൊക്കും. കൈപൊക്കിയാൽ ഞാൻ കീഴ്പ്പെടുന്നു, ഇനി ഒന്നും ചെയ്യരുത് എന്നാണ്. യജമാനനായ റബ്ബിൻ്റെ മുമ്പിലേക്ക് ഖിയാമിൽ നൃത്തത്തിൽ നിന്ന് നിസ്കാരം തുടങ്ങിയ നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ച് അവൻ്റെ മധുകളൊക്കെ പറഞ്ഞ് നമ്മളേറ്റവും പ്രധാനപ്പെട്ട സിറാത്തുൽ മുസ്തഖീമിൽ ചേർക്കണമെന്ന് ദുആ ചെയ്ത് ഇനി നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയം, അങ്ങേയറ്റത്തെ വിനയം കാണിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ റുക്കുവിലേക്ക് പോവുകയാണ്. അപ്പം ആ സമയത്ത് നമ്മളെ രണ്ട് കൈകൾ പൊക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായി കീഴ്പ്പെടുന്നു എന്ന ചിത്രം വരുന്നു. തുടർന്ന് കുനിഞ്ഞ് ഉള്ളം കൈകൾ കൊണ്ട് മുട്ടിൻ കാലുകളിൽ പിടിച്ച് മുതുകും പിരടിയും നേരെയാക്കണം. പുരുഷന്മാര് രണ്ട് മുട്ടിൻ കൈകൾ അല്പം അകത്തി വെക്കണം, രണ്ട് പാർശ്വഭാഗങ്ങളിലേക്ക്, രണ്ട് ഭാഗങ്ങളിലേക്ക് അകത്തി വെക്കണം. സ്ത്രീകളാണെങ്കിലോ അവരവരുടെ ശരീരത്തിലേക്ക് ചേർത്താണ് വെക്കേണ്ടത്, അവർ കൈ അകത്തി വെക്കരുത്. എന്നിട്ട് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി നമ്മൾ റുകൂഉൽ സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി എന്ന് ചുരുങ്ങിയത് 3 വട്ടം ചൊല്ലാം. ഒരു പ്രാവശ്യം ചൊല്ലി മതിയാക്കൽ കറാഹത്താണ്. ചുരുങ്ങിയത് 3 വട്ടം ആ റുകൂഉൽ നിന്ന് തന്നെ ചൊല്ലണം. ചിലരെന്ത് ചെയ്യും, ഒരു തവണ റുകൂഉൽ വെച്ച് ചൊല്ലി ബാക്കി എഴുത്തിതാലിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് അങ്ങ് ചൊല്ലിക്കളയും. ഇത് ശരിയല്ല. ഇത് നമ്മൾ നിസ്കാരത്തിൽ കളവ് നടത്തലാണ്. റുകൂഉവിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് 3 തവണ ചുരുങ്ങിയത് സുബ്ഹാൻ റബ്ബിയൽ അദീമി വബിഹംദി എന്ന് റുകൂഉവിൽ കിടന്ന് തന്നെ ചൊല്ലണം. പോരുന്ന വഴിയിൽ വെച്ചോ ഈത്തിദാലിൽ എത്തിയതിനു ശേഷമോ ചൊല്ലുന്നത് നിസ്കാരത്തിൽ കക്കലാണ്, കളവ് നടത്തലാണ് എന്നാണ് നബിതങ്ങൾ പറയുന്നത്. ഇനി ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അത് നമുക്ക് വീണ്ടും കൂട്ടാം. 11 തവണ വരെ എന്ത് ചെയ്യലാം? സുബ്ഹാൻ റബ്ബിയൽ അദീമി വബിഹംദി എന്ന് ചൊല്ലാം 11 തവണ.
അത് കഴിഞ്ഞിട്ട് വേറെയും ദിക്റുകളുണ്ട്. അല്ലാഹുമ്മ ലക്ക റകഅത്തു വബിക്ക ആമൻതു വലക്ക അസ്ലംതു ഹസാലക്ക സംഈ വ ബസരി വ മുഖി വ അളമി വ അസബി വ മസ്തഖല്ലത്തു ബിഹി ഖദമി എന്നെല്ലാം തുടങ്ങുന്ന ദിക്റുകളുണ്ട്. അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്താവാം, തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴാവാം. നമുക്ക് കൂടുതൽ ഇഖ്ലാസും തഖ്വയും വർദ്ധിപ്പിക്കാൻ നല്ല ദിക്റുകളാണ്. സുജൂദ്, സുജൂദിലേക്ക് പോകുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, അവിടെ കൈകൾ ഉയർത്തേണ്ടതില്ല. കാരണം നമ്മൾ റുക്കുയിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നടത്തുന്ന ഒരു പ്രധാന ഫർളാണ് സുജൂദ്. അതിൻ്റെ ഇടയിൽ വേർപിരിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു ചെറിയ ഫർളാണ് ഇഹ്തിദാൽ. ഇഹ്തിദാലിലേക്ക് വരുമ്പോൾ നമ്മൾ കൈ ഉയർത്തിയത് കൊണ്ട് ഇനി സുജൂദിലേക്ക് പോകുമ്പോൾ രണ്ടാമത് കൈ ഉയർത്തേണ്ടതില്ല. എന്നാൽ സുജൂദിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നിലത്ത് വെക്കേണ്ടത് നമ്മളെ ഇരു മുട്ടും കാലുകളാണ്. പലരും കൈകുട്ടിയിട്ടാണ് പോകാറ്. മുട്ടിന് വേദനയുള്ള ആളുകൾക്ക് പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതില്ലാത്തവർ ശരിക്ക് ആദ്യം വെക്കേണ്ട രണ്ട് മുട്ടും കാലാണ്. പിന്നെ കൈവിരലുകൾ ചേർത്ത് വെച്ച് കൈയുടെ പള്ള ചുമലിൻ്റെ നേരെ ആവുന്ന വിധത്തിലാണ് നിലത്ത് വെക്കേണ്ടത്. ചില ആളുകൾ മുട്ടുംകാലിൻ്റെ അടുത്ത് തന്നെയാണ് രണ്ട് കൈ വെക്കുക, അങ്ങനെയല്ല. നമ്മൾ നെറ്റി നിലത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തോളിനു നേരെ ചുമലിനു നേരെ വരുന്ന വിധത്തിലാണ് നമ്മളെ കൈകളെ നിലത്ത് വെക്കേണ്ടത്. പുരുഷന്മാരെന്തു വേണം, മുട്ടും കൈകളെ ഇരുഭാഗത്തെ തൊട്ട് അല്പം അകറ്റി വെക്കണം. സ്ത്രീകളാണെങ്കിലോ അവർ രണ്ടു ഭാഗത്തേക്കും ചേർത്താണ് മുട്ടും കൈകളെ വെക്കേണ്ടത്. പുരുഷന്മാരുടെ വയറ് അവരുടെ തുടയിൽ മുട്ടാതെ ഉയർത്തി പിടിക്കണം. എന്നാൽ സ്ത്രീകൾ അവരുടെ വയറ് തുടയിൽ മുട്ടിച്ച് ഒതുങ്ങിയാണ് അവർ റുക്കുവും സുജൂദൊക്കെ ചെയ്യേണ്ടത്. നെറ്റി നമ്മൾ ചുമക്കുന്ന മറയില്ലാതെ നിലത്ത് വെക്കണം. നമ്മൾ ചുമക്കുന്ന ഒരു മറയുടെ മേലാവാതെ നെറ്റി നിലത്ത് വെക്കണം. മൂക്കും കൂടി വെക്കുന്നതാണ് സുന്നത്ത്. കണ്ണ് തുറന്നു പിടിച്ച് തലയുടെ ഭാരം നിലത്ത് പതിപ്പിച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. ഇരു കാൽപാദങ്ങളും കാൽമുട്ടുകളും ഒരു ചാണ് അകലത്തിലാണ് വെക്കേണ്ടത്. മുട്ടുംകാല് ചേർത്ത് വെക്കരുത്. അതുപോലെ ചെരുപ്പുകാലിൻ്റെ പള്ള നിലത്ത് അമർത്തുകയും ആ രണ്ട് കാലുകൾ തമ്മിൽ ഒരു ചാണെങ്കിലും അകലമുണ്ടാവുകയും ചെയ്യണം. അടങ്ങി താമസിക്കല് റുക്കുഉലും സുജൂദിലും നിർബന്ധമാണ്. ഇത് ശ്രദ്ധിക്കാത്തവനെയാണ് നബിതങ്ങൾ കള്ളൻ എന്ന് വിളിച്ചിട്ടുള്ളത്. പലരും സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അദീമി വബി സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി എന്ന് ഒരു വട്ടം ചൊല്ലി ബാക്കി വരുന്ന വഴിക്കോ അല്ലെങ്കിൽ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലോ ഇരുന്ന് ചൊല്ലാറുണ്ട്. ഇത് കളവാണ്, ചെയ്യാൻ പാടില്ല. സുജൂദിൽ കടന്ന് ചുരുങ്ങിയത് നമ്മൾ മൂന്ന് തവണ സുബ്ഹാൻ റബ്ബിയൽ ആലാ വബിഹംദി എന്ന് ചൊല്ലണം. എന്നാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവന് നേരത്തെ പറഞ്ഞതുപോലെ 11 വരെ ആ ദിക്ർ കൂട്ടാം. ഇനി അതിനു പുറമെ അല്ലാഹുമ്മ ലക്ക സജദ്തു വബിക്ക ആമൻതു സജദ വലക്ക വബിക്ക ആമൻതു വലക്ക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറ വശക്ക സംഅഹു വബസറഹു തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്ർ കൂടി ആ കൂട്ടത്തിൽ കൂടുതൽ ചൊല്ലാം. ഇനി വേറെ നമുക്കറിയുന്ന ഏതു പ്രാർത്ഥനയും അറബി ഭാഷയിൽ നമുക്ക് സുജൂദിൽ ചൊല്ലാവുന്നതാണ്. സുജൂദ് ഒരടിമ യജമാനനോട് ഏറ്റവും അടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഇജാബത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു സന്ദർഭവും കൂടിയാണ്. ധാരാളമായി സുജൂദിൽ പ്രാർത്ഥിക്കുക. സുജൂദും റുക്കുവും പരിപൂർണ അർത്ഥത്തിൽ തന്നെ നിർവഹിച്ച് നിസ്കാരത്തിൽ കളവ് നടത്താതെ അത് അല്ലാഹുക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നവരായി നമ്മൾ മാറുക. അല്ലാഹു നമുക്ക് തൗഫീഖിനെ വർദ്ധിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.